ഇതൊക്കെയാണ് ഈ ചെടികൾ മുഴുവൻ ഈ മതിലിന് പുറത്ത് ഇതുപോലെ അത്ര ഭംഗിയായിട്ട് വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. എല്ലാ കളറും ഉണ്ട്. നമ്മൾ പണ്ടത്തെ വീടുകളിൽ കണ്ടിരുന്ന ചെടികളാണ് ഇത്. ഇത്രയും ഭംഗിയായിട്ട് റോഡ് സൈഡിൽ മനോഹരമായ ഭരണീനെ പഴയ നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു വലിയൊരു ഭരണിയിലാണ് അമ്മ ഈ ചെടിച്ചട്ടി എടുത്തുവെച്ചത്. ഹൈറ്റിന് വേണ്ടിയിട്ട് അതുപോലെ ഈ ഇത്രയും നല്ല ഭംഗിയായിട്ട് തീർക്കേണ്ട ഈ ചെടി. അടുത്ത ചെടി വെച്ചത് സ്റ്റൂളുമ പഴയ ഒരു സ്റ്റൂളുമയാണ് ഈ ചെടി എടുത്തു വെച്ചേക്കുന്നത്. ഇത് നല്ലൊരു പനിക്കൂർക്കയുടെ നല്ലൊരു ചെടിയുണ്ട്. പിന്നെ പഴയ കളർ ചെടികൾ, ഇതിൻ്റെയൊക്കെ പേരൊന്നും അറിയില്ല കേട്ടോ. കുറേ ഇനമുണ്ട് കളർ ചെടികൾ. ഇതൊരു ഹാങ്ങിങ് നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്. ഇത് നിൽക്കുന്നത് മൺചട്ടി, നമ്മുടെ മീൻചട്ടി ഉണ്ടല്ലോ, മീൻചട്ടി എന്ന് പെയിൻ്റ് അടിച്ചേക്കാണ്. ഇത് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത്. ഇത് കടകളിൽ 250-200 രൂപ ഈ ചെടിയുടെ വില. ഈ സാധനം അമ്മയ്ക്ക് പറമ്പിൽ നിന്ന് കിട്ടിയതാ ഈ ചെടി. എന്താ നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയതാണ് ഈ ചെടി. രണ്ട് കടയുണ്ട്, നല്ല ഭംഗിയായിട്ട്. പിന്നെ നോക്കി നല്ല പച്ച കളറിൽ ഒരു ചെടി. ഇതൊന്നും കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ലാട്ടോ. ഒരു ഒറ്റ ചെടി പോലും അമ്മ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടില്ല. എല്ലാം ഒന്നിലെ കൂട്ടുകാരുടെ കയ്യിൽ നിന്നും ഒക്കെ വീടുകളിൽ നിന്ന് കിട്ടിയും അമ്മയുടെ സ്വന്തം ചെടികളാണ് ഇതെല്ലാം. ചെറിയൊരു മണിപ്ലാന്റിൻ്റെ ഒരു തൈയുണ്ട് ഇതിനകത്ത്. ഇതൊക്കെ കടകളിൽ ഭയങ്കര വിലയുള്ള ചെടികളാണ്. ഇതൊക്കെ ഇത് നല്ല ഭംഗിയായിട്ട് വെക്കുന്നുണ്ട്. ചെടികളുണ്ട്, ബോൾസും ചൈനീസ് ബോൾസും പിങ്ക് കളറിലെ ഒരു ചൈനീസ് ബോൾസ് ഉണ്ട്. ജമന്തിയുടെ ഒരു നല്ലൊരു ചെടികൾ, നല്ലൊരു കളക്ഷൻ തന്നെ അമ്മയുടെ കയ്യിലുണ്ട്. എല്ലാത്തിനും നല്ലോണം പൂണ്ടായിട്ടുണ്ട്, കണ്ടോ, നിറച്ചും പൂണ്ടായിട്ടുണ്ട്. നമ്മുടെ ഇങ്ങനത്തെ കുറേ ചെടിയുണ്ട് അമ്മയുടെ കയ്യിൽ. ജമന്തി നിറയെ കളർ ചെടിയാണ്. ഇതിൻ്റെ പേരെന്താണെന്നും എനിക്കറിയില്ല. ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. കളർ ചെടികൾ, പഴയ കളർ ചെടികൾ. ഇതിൻ്റെ കൂട്ടത്തിൽ ചെടികൾ മാത്രമല്ല കേട്ടോ, മുളക് തന്നെ വേണ്ടതുണ്ട്. ഇതിലൊക്കെ മുളകുണ്ട്, വളർത്തി വെക്കുന്നുണ്ട് മുളക്. നല്ല എരിവുള്ള മുളക്. ബാഗാണ് നമ്മുടെ പ്ലാസ്റ്റിക് ബാഗുകളാണ് ഇതൊക്കെ ചെടികളൊക്കെ വെച്ചിരുന്നത്. ഇതിൽ ചെടികൾ കൂടാണ്ട് വെണ്ടത്തൈകൾ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒടിച്ച് നമ്മൾ പ്ലാസ്റ്റിക് ബാഗുകളിലൊക്കെ വെച്ചൊക്കെയാണ് വെണ്ടത്തൈ പിടിച്ച് വരുന്നത് നന്നായിട്ട്. പിന്നെ നമ്മുടെ വെല്ലു ചെടിയുടെ കുറേ കാര്യങ്ങളൊക്കെ ചെടികളും പച്ചക്കറികളും എല്ലാവരും ഒന്നിച്ച് വെക്കുന്നു. തക്കാളിത്തൈയുണ്ട്, തക്കാളിത്തൈ രണ്ടെണ്ണം വലുതായിട്ട് വരുന്നുണ്ട്. ഒരു കടലാസ് റോസ്, ഇവിടെയായിട്ട് ഒരു പാവലത്തൈ വെച്ചിട്ടുണ്ട്. ഈ ചെടികളുടെ കൂട്ടത്തിൽ അമ്മ പാവലത്തൈ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു മുളകൻ തൈ ഉണ്ട്.
ചൈനീസ് ദോശം അരച്ചു വെച്ചിട്ടുണ്ട്. കുറേ കമ്പുകൾ വെച്ചിട്ടുണ്ട്. ഇവിടെ പയർ എല്ലാം മുളച്ച് വരുന്നുണ്ട്. താവി വെച്ചിട്ട് പയറെല്ലാം മുളച്ച് വരുന്നുണ്ട്. പിന്നെ വെളുന്തുണ്ട്. പിന്നെ ചുറ്റും വെച്ചിട്ട് നല്ല വലിയ മുളകുകൾ അരച്ച മുളക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ടയറിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്തിരിക്കുന്ന എന്താ നല്ല ഒരു കളച്ചെടി നല്ല ഭംഗിയായിട്ട് വെക്കുന്നുണ്ട്. എല്ലാം നമ്മൾ വേസ്റ്റായിട്ട് കളയണ സാധനത്തിലൊക്കെ എല്ലാ സാധനങ്ങളും അമ്മ ഉപയോഗിച്ചിട്ടുണ്ട്. ചൈനീസ് ബോൾസിൻ്റെ ബോൾസിന് തന്നെ രണ്ട് മൂന്ന് കളറുകളുണ്ട് അമ്മയുടെ. പിന്നെ ചാക്കുകളിൽ കളയണ ചാക്കുകളിൽ ഇതിൽ ഒരു ഓർക്കിഡ് വെച്ചാണെങ്കിൽ ഫുഡ് ബാൽബാണ് മോട്ടറിൻ്റെ ഫുഡ് ബാൽബിലാണ് അമ്മ അത് മോട്ടർ വെച്ചിരുന്നത്. മോട്ടറിലാണ് ആ ഓർക്കിഡിൻ്റെ ചെടി വെച്ചിരുന്നത്. ഓർക്കിഡുണ്ട്, നാലഞ്ച് കളർ ഓർക്കിഡുണ്ട്. പിന്നെ ചൈനീസ് ബോൾസും ഒരു കുറേ കളറുകൾ ചൈനീസ് ബോൾസും ഉണ്ട്. കാർപോർച്ചിൻ്റെ ഉള്ളിലാണ് വെക്കുന്നത്. കാർപോർച്ചിൻ്റെ സൈഡിൽ നമ്മൾ ഇതുപോലെ തന്നെ അതിൻ്റെ അകത്തായിട്ടൊക്കെ വെച്ചിട്ട് മുളക് നല്ലതേ നല്ല മുളക് ഉണ്ടായിട്ടുണ്ട്. എല്ലാത്തിനും ഇത് നമ്മുടെ പിടിയ മുളകാണ്. കടയിൽ നമ്മൾ വാങ്ങുന്ന മുളക് ഉണ്ടായിട്ടുള്ളതൊക്കെ നല്ല ഇതായിട്ട് തന്നെ എല്ലാത്തിലും മുളകുണ്ട്. മഴ അധികം ആയതുകൊണ്ടാണ് ഇതൊക്കെ ഇവിടെ കയറ്റി വെച്ചിരുന്നത്. മഴ കൂടുതലായതുകൊണ്ട് മഴ മാറിക്കഴിയുമ്പോൾ നമ്മൾ താഴേക്ക് പുറത്തേക്ക് ഇറക്കിയിട്ടു. Gracias.